അസ്സലാമു അലൈക്കും. ഞാൻ അബൂറിഫാസ്. പ്രഗ്നൻസി ആൻഡ് പാരന്റിംഗ് ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. പുരുഷന്മാർ അനുഭവിക്കുന്ന വന്ധ്യതാ പ്രശ്നങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് ബീജത്തിൻ്റെ കൗണ്ട് കുറവ്, മോട്ടിലിറ്റി കുറവ്, ശുക്ലത്തിൻ്റെ അളവിലുള്ള കുറവ്. ശുക്ലത്തിൻ്റെ അളവും അതിൽ ബീജങ്ങളുടെ എണ്ണവും ബീജങ്ങളുടെ ചലനശേഷിയും മികച്ചതായിരുന്നാൽ മാത്രമേ ഗർഭധാരണത്തിന് അത് സഹായകമാവുകയുള്ളൂ. പല കാരണങ്ങൾ കൊണ്ടും ബീജങ്ങളുടെ എണ്ണവും അളവും ഒക്കെ കുറയും. ഈ കാരണങ്ങളെക്കുറിച്ച് നമ്മൾ മുൻ വീഡിയോകളിൽ പറഞ്ഞതാണ്. ഇന്നത്തെ കാലത്ത് പുരുഷ വന്ധ്യതയ്ക്ക് പല കാരണങ്ങളുമുണ്ട്. അമിതമായ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം, ജങ്ക് ഫുഡ്, പുകവലി, മദ്യപാനം, ഇങ്ങനെ നിരവധി കാരണങ്ങൾ കൊണ്ടാണ് ബീജങ്ങളുടെ എണ്ണം കുറയുന്നത്. അതേപോലെ തിരക്ക് പിടിച്ച ജീവിതത്തിലെ അതിസമ്മർദ്ദവും പിരിമുറുക്കവും ബീജോത്പാദനത്തെ ബാധിക്കുന്ന കാര്യമാണ്. ശുക്ലത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കാനും അതിൽ ബീജങ്ങളുടെ എണ്ണം കൂട്ടാനും ആരോഗ്യമുള്ള ചലനശേഷിയുള്ള ബീജങ്ങളുടെ വർദ്ധനവും ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഭക്ഷണമാണ്. കൃത്യമായ ഡയറ്റ് നിങ്ങൾക്കുണ്ടാകണം. ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുകയും വേണം. പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും സിങ്ക് അടങ്ങിയ ഭക്ഷണങ്ങളും എല്ലാം ഡയറ്റിൽ പ്രധാനമായി ഉൾപ്പെടുത്തണം. അതോടൊപ്പം ബൈക്കിലുള്ള യാത്രകൾ, പുകവലി, മദ്യപാനം പോലുള്ള ശീലങ്ങളുണ്ടെങ്കിൽ നിർബന്ധമായും ഒഴിവാക്കണം. പുകവലി ബീജങ്ങളുടെ ചലനശേഷിയെ പെട്ടെന്ന് തന്നെ ഇല്ലാതാക്കും. അതേപോലെ ചൂട് പ്രശ്നങ്ങളിലെ ബീജോത്പാദനത്തെ ശരിക്കും ബാധിക്കും. ജോലി സംബന്ധമായും ബൈക്ക് യാത്രയും പ്രശ്നങ്ങൾക്ക് ചൂട് കൂടാൻ കാരണമാകുന്നു. മറ്റൊന്നാണ് വേരിക്കോസിൽ പ്രശ്നം, അതായത് വൃഷ്ണങ്ങളിലെ ഞരമ്പുകൾ കെട്ടിപ്പിണഞ്ഞ് കൂടി അതിൽ രക്തം ബ്ലോക്ക് ആവുകയും ചെയ്യുന്ന അവസ്ഥ. ഇത് വൃഷ്ണങ്ങളിൽ ചൂട് വർദ്ധിപ്പിക്കുകയും അത് കാരണമായി ശുക്ലത്തിൻ്റെ അളവ് കുറയുകയും ബീജങ്ങൾ നശിക്കാനും കാരണമാകുന്നു. പുരുഷവന്ധ്യതയിൽ ഏറെ പേർക്കുമുള്ളൊരു പ്രശ്നമാണ് ഈ വേരിക്കോസിൽ എന്ന പ്രശ്നം. വൃഷ്ണങ്ങൾ ചൂടാകാതെ സൂക്ഷിക്കുക, ചൂട് കൂടിയ കാലാവസ്ഥ, ചൂടുവെള്ളത്തിലുള്ള കുളി, വല്ലാതെ ഇറുകിയ അടിവസ്ത്രങ്ങൾ തുടങ്ങിയവയെല്ലാം ഒഴിവാക്കേണ്ടതാണ്. മറ്റൊരു പ്രധാന പ്രശ്നമാണ് അമിതമായ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞല്ലോ. ഏറെ പേരും പാൻറ്റിൻ്റെ പോക്കറ്റിലാണ് മൊബൈൽ ഫോൺ കൊണ്ടു നടക്കുന്നത്. ബീജങ്ങളെ സംബന്ധിച്ച് ഒട്ടും ഗുണകരമല്ലാത്തൊരു കാര്യമാണിത്. ശരീരഭാരം കൂടുതലുള്ളവരിലും അമിത വണ്ണമുള്ളവരിലും ബീജക്കുറവുണ്ടാകാം. വേരിക്കോസിൽ എന്ന പോലെ തന്നെ ചെറുപ്പത്തിലുണ്ടാകുന്ന മുണ്ടിനീര് പോലെയുള്ള അസുഖങ്ങൾ ബീജോത്പാദനം തന്നെ ഇല്ലാതാക്കാം. പുരുഷ ഹോർമോണായ ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോണിൻ്റെ കുറവ്, അതുപോലെ FSH ഹോർമോൺ വർദ്ധിക്കുക, വൃഷ്ണങ്ങളിൽ വരുന്ന ഡാമേജുകൾ, ഇതൊക്കെ അസൂസ്പെർമിയ അഥവാ സീറോ കൗണ്ട് എന്ന അവസ്ഥയിലേക്ക് വരെ എത്താൻ കാരണമാണ്. സ്ത്രീ വന്ധ്യതാ പ്രശ്നങ്ങളെക്കാൾ ഗുരുതരമായ പ്രശ്നങ്ങളാണ് പുരുഷവന്ധ്യതയിൽ ഉണ്ടാവുക. പുരുഷവന്ധ്യതയ്ക്ക് കാരണമായിട്ടുള്ള ഓരോ പ്രശ്നങ്ങളെയും വെവ്വേറെ രീതിയിൽ തന്നെ വേണം പരിഹാര മാർഗങ്ങൾ തേടേണ്ടത്. ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ ചാനലിൻ്റേതായ ടിപ്സുകളും കാര്യങ്ങളും ഈ വിഷയത്തിൽ നിങ്ങൾ ചെയ്യണം. അതോടൊപ്പം നിങ്ങളുടെ ചികിത്സകളുമായി മുന്നോട്ട് പോവുകയും വേണം. പ്രശ്നം അസൂസ്പെർമിയാണെങ്കിൽ തന്നെ അതിനെ മറികടക്കാനുള്ള ശ്രമങ്ങൾ നിങ്ങളിലുണ്ടാകണം. പൊതുവെ അധിക പേർക്കും ഉണ്ടാകുന്ന കൗണ്ട് പ്രശ്നം, ശുക്ലം കുറവ്, മോട്ടിലിറ്റി കുറവ് എന്നിവ കൂടുന്നതിന് ആരോഗ്യകരമായ ഡയറ്റിനൊപ്പം കൃത്യമായ വ്യായാമം കൂടി ശീലിക്കുന്നത് ഏറെ ഗുണം ചെയ്യും. ശുക്ലബീജ വർധനവുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾക്ക് നിങ്ങളുടെ മെനുവിൽ പ്രത്യേകം പ്രാധാന്യം നൽകണം. ഫോളിക് ആസിഡ് സ്ത്രീകൾക്ക് എന്ന പോലെ പുരുഷന്മാർക്കും പ്രധാനം തന്നെയാണ്. ഇലക്കറികളും പച്ചക്കറികളും ഭക്ഷണത്തിൽ ധാരാളം ഉൾപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ദിവസവും ഒരു നേരമെങ്കിലും ഗോതമ്പ് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉണ്ടാകണം. ഗോതമ്പും ഉലുവയും കൂടി തുല്യമായി എടുത്ത് വറുത്തു പൊടിച്ച് കഞ്ഞിയാക്കി കഴിക്കുന്നത് ശുക്ലവർദ്ധനവുണ്ടാക്കും. അതേപോലെ രാത്രി ഒരു 20 ഗ്രാം, ഏകദേശം ഒരു 2.5 സ്പൂൺ ഉലുവ വെള്ളത്തിലിട്ട് വെച്ച് പിറ്റേന്ന് രാവിലെ പിഴിഞ്ഞ് അരിച്ചു കുടിക്കുക. വെള്ളം ധാരാളം കുടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞെരിഞ്ഞിലിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് ബീജശേഷിക്കും ലൈംഗിക ശേഷിക്കും കൂടി ഫലം ചെയ്യും. ബീജം കൂട്ടാൻ ദിവസവും വാഴപ്പഴം കഴിക്കുന്നതും വളരെ നല്ലതാണ്. അതേപോലെ ഉഴുന്ന് ശുക്ലം വർദ്ധിപ്പിക്കുന്ന ഭക്ഷണമാണ്. ഉഴുന്ന് വേവിച്ചുകൊണ്ട് കഴിക്കുന്നത് ശുക്ലം നേർത്ത് വെള്ളം പോലെയുള്ളവർക്ക് നല്ലതാണ്. Omega-3 ഫാറ്റി ആസിഡ് സപ്ലിമെൻറ്റുകൾ കഴിക്കുക, ദിവസവും മീൻ ഗുളിക കഴിക്കുന്നത് ബീജങ്ങൾ ഉണ്ടാകാനും വൃഷ്ണങ്ങളുടെ വലിപ്പക്കുറവുള്ളവർക്കും നല്ലതാണ്. വേരിക്കോസിൽ പ്രശ്നമുള്ളവർക്ക് പ്രത്യേക രീതിയിൽ വൃഷ്ണങ്ങൾ മസാജ് ഓയിൽ ഉപയോഗിച്ച് മസാജ് ചെയ്യുക, ദിവസവും പരന്ന പാത്രത്തിൽ വെള്ളമെടുത്ത് അതിൽ അരമണിക്കൂറെങ്കിലും ഇരിക്കുക. ഇത് ചൂട് കുറച്ച് ബീജോത്പാദനം കൂട്ടുന്നു. 3 മാസമെങ്കിലും ഇങ്ങനെ തുടരണം. പയറുവർഗ്ഗങ്ങൾ, ചീര, കിഴങ്ങ്, ചേമ്പ്, വെണ്ടക്ക, കോളിഫ്ലവർ, തക്കാളി എന്നിവ പോലെയുള്ള പച്ചക്കറികളും കിഴങ്ങുകളും പരമാവധി കഴിക്കാൻ ശ്രമിക്കുക. ഇതിനു പുറമെ ബദാം, മത്തൻകുരു, സൂര്യകാന്തി വിത്തുകൾ, വാൽനട്ട്, ഈത്തപ്പഴം എന്നിവയൊക്കെ കഴിക്കാം. അതോടൊപ്പം ചായ, പഞ്ചസാര, ബേക്കറി പലഹാരങ്ങൾ, പാക്കറ്റ് ഭക്ഷണങ്ങൾ കഴിയുന്നതും ഒഴിവാക്കാനും കൂടി ശ്രദ്ധിക്കുക. കൂടുതൽ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.